പുന്നമടക്കായലിലെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നായിരുന്നു ശരത്ചന്ദ്രനും മനുവിനുമൊപ്പം ഗുഡ് മോർണിംഗ് കേരളം യാത്ര ആരംഭിച്ചത്. ചെമ്പാവ് പാടത്ത് ചുറ്റുന്ന കാറ്റ്. നെഹ്റു ട്രോഫിയുടെ ഒരുക്കങ്ങൾ കാണാനാണ് നമ്മൾ പോകുന്നത്. കുട്ടനാടിന്റെ നയനമനോഹരമായ കാഴ്ചകളിലൂടെയുള്ള ഒരു സഞ്ചാരം കൂടിയായിരുന്നു അത്. ഗ്രാമീണത തുളുമ്പിയ ദൃശ്യങ്ങൾ കൂടി ആയപ്പോൾ ഇരട്ടി മധുരം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സിഗ്നേച്ചർ സോങ് കൈരളി ന്യൂസിലൂടെ ആദ്യമായി പ്രേക്ഷകരിലേക്ക്. ചെമ്പാവ് പാടത്ത് ചുറ്റുന്ന കാറ്റ്. മനോഹരമായ നെൽപ്പാടങ്ങളിലേക്കും കായൽപ്പരപ്പുകളിലേക്കും നീണ്ട ആകാശ കാഴ്ചകൾ. പിന്നീട് കൈത്തോടുകൾ കടന്ന് പമ്പയാറിന്റെ കൈവഴികളിലൂടെ, തുടർന്ന് തുഴച്ചിലുകാരുടെ വ്യായാമ കേന്ദ്രത്തിലേക്ക്. രാവിലെ വ്യായാമത്തിലാണ്, പരിശീലനത്തിന്റെ അവസാന ദിവസമാണ്. UBCയുടെ തുഴച്ചിലുകാരാണ്. UBC ക്യാപ്റ്റൻ PR പത്മകുമാറും UBC ക്ലബ് രക്ഷാധികാരി KA പ്രമോദും ഒപ്പം ചേർന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വരവറിയിച്ചു കഴിഞ്ഞ UBC. കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഓളപ്പരപ്പിലെ ആവേശക്കാഴ്ചകളിലേക്കുള്ള വിസിൽ മുഴങ്ങി. അപ്പോ UBC അഭിമാനമായ നടുഭാഗം ചുണ്ടനിലേക്ക് ഞങ്ങൾ ഇതാ കയറാൻ വേണ്ടി പോവുകയാണ്. വള്ളംകളി കാണാനായി പോരുന്നോ കൂടെ. കരയിൽ നിന്ന് കണ്ടിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ കുതിച്ചു പായുന്ന ആ ചുണ്ടൻ വള്ളം അങ്ങനെ അതിനുള്ളിലിരുന്ന് ഈ തുഴച്ചിൽകാർക്കൊപ്പം ഇരുന്ന് അവരുടെ ഹൃദയമിടിപ്പറിഞ്ഞ് അവരുടെ കൈക്കരുത്തറിഞ്ഞ് അതിലൂടെ തുഴയെറിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ പറയും, ഇനി വരാൻ പോകുന്ന നെഹ്റു ട്രോഫിക്ക് മുമ്പേ, ഏറ്റവും മുമ്പേ ഇവിടെ എത്തിയ ദൃശ്യമാധ്യമം എന്ന നിലയിൽ കൂടി കൈരളി ന്യൂസ്. പെൺകൊടികൾ പാമ്പ് പോലെ പരുന്ത് പോലെ പാഞ്ഞിടുന്ന കുതിര പോലെ വീട്ടിലോള പരപ്പിലാകെ വിസ്മയത്തിൻ. ഹെലിക്യാമ്പിൽ നമുക്കൊരു ആകാശ കാഴ്ച സമ്മാനിച്ചത് മടങ്ങുകയാണ്. പരിശീലനം കഴിഞ്ഞു, ഇനി നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിനായുള്ള കാത്തിരിപ്പാണ്. കുട്ടനാടിന്റെ ഹൃദയമെടുപ്പിനൊപ്പം മുന്നോട്ട് കുതിച്ച കൈരളി വാർത്താസംഘം കുട്ടനാട്ടുകാർക്കാകെ ആവേശം പകർന്നാണ് മടങ്ങിയത്.